हाई फ्रेंड्स एलबी टॉक्सी पुदर वीडियो एल कूट स्वागत या कमी स्टार्टो और मल्टी लेवल मार्केटिंग कंपनी या मल्टी लेवल मार्केटिंग कंपनी तुंगा पा निहा पेटो यानर एम एल एम कमी स्टार्टी टॉप प्रमोटर निका पो इन चौद्य चोदी निरवधि कोल मेसेज दिवसेन रीती है वरा अब इन चौद्योडोस्पोस प्रतिरण या नमें वीडियो इन ना कंटेद इत मे बी कमी तुंगी पल आलूसफुलाये इन चौद्योड ए अभिप्राय वाले व्यक्त वीडियो निेती अब ഇങ്ങനെ വിളിക്കണമെന്നാഗ്രഹിക്കുന്നവർ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏകദേശ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ പലരും എന്നെ വിളിക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട് ഇത് റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നൊക്കെ ചോദിക്കാറുണ്ട് നെവർ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഇതിയൊരു വീഡിയോ അല്ലെങ്കിൽ ഈയൊരു വോയിസ് അതേപോലെ തന്നെ നമ്മൾ മുൻപ് ഇട്ടിരിക്കുന്ന പല വോയിസുകളും കാര്യങ്ങളൊക്കെ അവരുടെ ആരാണോ എന്നെ വിളിച്ചത് അവരുടെ പെർമിഷനോട് കൂടി മാത്രം അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ ഹൈഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ യാതൊരു കാരണവശാലും അത്തരത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരാളുടെയും പെർമിഷൻ ഇല്ലാതെ അവരുടെ വോയിസുകൾ ഇത്തരത്തിലുള്ള വീഡിയോസിലും കാര്യങ്ങളിലൊന്നും അറ്റാച്ച് ചെയ്ത് നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുകയില്ല അവരുടെ പെർമിഷനോട് കൂടി മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ തന്നെയാണ് ഇതും ഇതിനു മുൻപുള്ള വോയിസുകളും നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്യുന്നത് സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം ലെറ്റ്സ് ജംപ് ഇൻടു ദി ന്യൂ വീഡിയോ സോറി ന്യൂ വോയിസ് ഹലോ 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 ലിബിൻ അല്ലേ അതെ അതെ ലിബിൻ ആണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എൻഡോസിനും പോകും ഏതാണ് ഒരു ഓൺലൈൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ കാര്യം ചോദിച്ചതേ എൻഡോസിനും വിളിച്ചിട്ടുണ്ട് എനിക്ക് തിരക്കായി പിന്നെ തിരിച്ചു വിളിക്കാനും പറ്റിയില്ല ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തിരിച്ചാണ് വിളിക്കാൻ പറ്റിയില്ല എനിക്ക് ഓക്കെ ഓക്കെ വീണ്ടും തിരിച്ചു വിളിക്കാൻ പറ്റില്ലെന്ന് വീണ്ടും തിരിച്ചു വിളിക്കാൻ പറ്റില്ല ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി എന്താണ് സംഭവം നമുക്കൊരു ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തുടങ്ങിയാലെന്നൊരു ആഗ്രഹമുണ്ട് ഇത് ഞാൻ അന്ന് സംസാരിച്ച ആളാണെന്ന് തോന്നുന്നല്ലോ പറഞ്ഞിട്ട് ഞാൻ വാട്സപ്പില് ഒരു ഇത് ഇട്ടില്ലേ ഒരു 11-10 മണി പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന കാലത്ത് ഞാൻ വൈകിട്ട് 3 മണിക്ക് വിളിക്കാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല ഓക്കെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എന്താണ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നോർമൽ ആണ് നോർമൽ എത്ര വരെ നമുക്ക് എടുക്കാൻ ഉണ്ടാവും നെറ്റ്വർക്കിൽ എത്ര എത്ര വരെ എടുക്കാൻ ഉണ്ടാവും റേസ് ചെയ്യാൻ പറ്റും ഇറക്കാനായിട്ടാ ഒന്നും ഉണ്ടാവൂല ഒരു 5 ഓക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിച്ചൂടെ അതല്ല നല്ലത് ഹലോ ഓക്കെ ഒരു ഒരു എന്താണ് ഞാൻ പേഴ്സണലി എല്ലാ രീതിയിലെ ബിസിനസ് ആശയങ്ങളെയും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിസിനസ് മേഖലയിൽ ഞാൻ ഈ +2 കാലഘട്ടം തൊട്ട് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ അങ്ങനെ കുറെ ചിന്തിക്കാനും തുടങ്ങിയ ഒരു ഏജ് ആണത് ഞാൻ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം എന്റെ അച്ഛൻ കാവ്യമാധവന്റെ ഷോപ്പിലെ ടൈലർ ആയിരുന്നു സുപ്രിയ ടൈലേഴ്സ് സുപ്രിയ അമ്മയുടെ പേരാണെന്ന് തോന്നുന്നു സംതിങ് അപ്പം അങ്ങനെയാണ് ഈ ഒരു ബിസിനസിന്റെ കുറെ കാര്യങ്ങളായിട്ട് പല രീതിയിലും പോയി നോക്കി അങ്ങനെ ഈ ഒരു മേഖലയായിട്ട് ടച്ച് വന്നു അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ഞാൻ ആശയത്തിലേക്ക് ബിസിനസ് എന്ന് പറഞ്ഞൊരു തിങ്കിങ്ങിലേക്ക് തന്നെ വരുന്നത് സ്റ്റാർട്ടിങ് അവിടെയാണ് അപ്പം എനിക്ക് മനസ്സിലായത് ഈ സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നതിന് ഞാൻ എതിരല്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു നെറ്റ്വർക്കിലേക്ക് ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി നിങ്ങൾ ഫോം ചെയ്യരുത് അതായത് സംരംഭകത്വം ഓക്കെ പക്ഷെ ഒരു നെറ്റ്വർക്കിലേക്ക് ഒരു MLM കമ്പനി ആയിട്ടുള്ള രീതിയിലേക്ക് ഒരു പുതിയൊരാള് സംരംഭം സ്റ്റാർട്ട് ചെയ്യരുത് എന്നുള്ള ഒരു ഒപ്പീനിയൻ എനിക്കുണ്ട് അതിന്റെ റീസൺ എന്ന് പറയുന്നത് സി ഇതില് ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം അതായത് ഇത് തുടങ്ങാൻ ചിലപ്പോ ഒരു 1 ലക്ഷം രൂപയും മതി
ഇത് തുടങ്ങി ഇടാൻ വേണ്ടിട്ട്. പക്ഷെ ഇത് ഒരു ജസ്റ്റ് ഒരു വിത്തിൻ വീക്സ് വിത്തിൻ മന്തിനുള്ളിൽ നമ്മൾ വലിയൊരു റീഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഓക്കെ, വലിയ ഹ്യൂജ് എമൗണ്ട് ആണ് വേണ്ടി വരുന്നത്. കാരണം ഇതിലെ പ്രൊഡക്റ്റ് അതിന്റെ കാര്യങ്ങൾ അതൊക്കെ ഡീൽ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കാനുണ്ട്. പിന്നെ ആ സ്റ്റോക്ക് ആയിക്കോട്ടെ, ഗോഡൗൺ ഫെസിലിറ്റി ആയിക്കോട്ടെ, അതിന്റെ പിന്നെ എന്താണ് ബാക്കിയുള്ള ക്ലിയറൻസ് ആയിക്കോട്ടെ, അതിന്റെ ഡാമേജ് വരുന്ന കാര്യങ്ങളുടെ റീപ്ലേസ് ആയിക്കോട്ടെ, എന്താണ് പറയാ നമ്മുടെ ഓഫീസ് അതിന്റെ സെറ്റപ്പ് എല്ലാം എവറിത്തിങ് എല്ലാം മീൻ ചെയ്തതിൽ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം ഇതാണ് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇൻവെസ്റ്റ്മെന്റ് രണ്ടാമത് പോയിട്ട് തപ്പി പിടിക്കരുത്, നടക്കുന്ന ഒരു കേസല്ല അത്. എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പ്രൂവൺ ആയിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, 500,000 ഒരു കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നതെങ്കിൽ 1,000,000 രൂപ നമ്മുടെ ആടെ സേഫ് ആയിട്ട് കാണണം ടോട്ടൽ. എന്നിട്ട് 500,000 പരിപാടി ചെയ്യാൻ ഇറങ്ങിക്കൂടും എന്നുള്ളത് എന്റെ ലൈഫ് എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്, ജീവിതം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഓക്കെ, അപ്പം അത് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നെറ്റ്വർക്കിൽ ഇന്ന് നിലവിൽ അധികം നടക്കുന്നത് റീസെല്ലിംഗ് റീപാക്കിംഗ് ഈ രണ്ട് സാധനം. ഒന്ന് റീസെല്ലിംഗ് എന്ന് പറയുമ്പം നമ്മൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി തരിക എന്ന് പറയുന്ന പോലെ തന്നെ അതിന്റെ വേറൊരു വേർഷൻ 2.0 എന്താണ് എച്ച് എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റിലുള്ള ഒരു സാധനം. ആ എച്ച് എന്ന് പറയുന്ന കമ്പനി അറിഞ്ഞിട്ടോ അറിയാതെയോ ലിബിൻ ആ ഒരു ബോട്ടിൽ മാറ്റുന്നു, ആ ബോട്ടിന്റെ ഉള്ളിലത്തെ സാധനം ലിബിന്റെ ബ്രാൻഡ് ബോട്ടിലേക്ക് മാറ്റുന്നു. റീസെല്ലിംഗ് അതെ അതെ, പെരുമാറ്റി മാർക്കറ്റിലേക്ക് ഇറക്കുന്നു റീസെല്ലിംഗ്. ഓക്കെ, ഇനി റീപാക്കിംഗ്, അതായത് ഈ ഈ ജസ്റ്റ് ഈ ഒരു പാക്കറ്റ് മാറ്റും, സോറി സോറി അതാണ് റീപാക്കിംഗ്. സോറി, ആദ്യം പറഞ്ഞ റീപാക്കിംഗ് ആണ്, രണ്ടാമത്തെ റീസെല്ലിംഗ് എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്ന ബ്രാൻഡ് അതേ സാധനം അതേ ബോട്ടിൽ അവരുടെ പെർമിഷനോട് കൂടിയിട്ട് ഒരു ഡീലറായിട്ട് ഞാൻ നിൽക്കുന്നു, എന്റെ കമ്പനി നിൽക്കുന്നു, അങ്ങനെ മാർക്കറ്റിലേക്ക് ഇറക്കുന്നു. ഓക്കെ, റീസെല്ലിംഗും റീപാക്കിംഗും ആണ് ഇത് നടക്കുന്നത്. പക്ഷെ ഈ രണ്ട് രീതിയിൽ സെല്ല് ചെയ്തിട്ട് പോകുന്ന ഒരു ബിസിനസ് സ്ഥാപനം ഒരു നെറ്റ്വർക്ക് ബിസിനസ് ആണെങ്കിൽ അവര് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. അവര് ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നടക്കും. ഒന്ന്, പ്രൊഡക്റ്റിന്റെ പ്രൈസ് കൂട്ടണം. രണ്ട്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കുറക്കണം. മൂന്ന്, പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി കുറക്കും, എന്തെങ്കിൽ മാത്രമേ അവർക്ക് പിടിച്ചിക്കാൻ പറ്റുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങളും അനെത്തിക്കലാണ്, ഇല്ലീഗലാണ്. സോ നമ്മളുടെ കമ്പനി ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ആണെങ്കിൽ നമ്മളൊരു മാനുഫാക്ചറർ ആയിരിക്കണം, നമ്മളൊരു ഉൽപാദകനായിരിക്കണം. നമ്മുടെ പ്രൊഡക്റ്റിന്റെ 70% നമ്മളുടെ ഓൺ പ്രൊഡക്റ്റുകൾ ആണെങ്കിൽ മാത്രമേ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്ഥാപനം ലോങ് ലാസ്റ്റ് ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് വേൾഡ് ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും നമുക്ക് മനസ്സിലാവുന്നത്. എക്സാമ്പിൾ, മോഡി കെയർ 30 വർഷമായിട്ട് മാനുഫാക്ചർ ആണ്, ആംബെ വരുന്ന വർഷം തൊട്ടേ മാനുഫാക്ചർ ആണ്, RCM 25 വർഷമായിട്ട് മാനുഫാക്ചർ ആണ്, വിസിബ് ഹോംലി 25 വർഷമായിട്ട് മാനുഫാക്ചർ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇപ്പൊ നെറ്റ്വർക്കിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകതയാണ്. നിറപറ 10-40 വർഷമായിട്ട് മാനുഫാക്ചർ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിലേക്ക് ഇപ്പൊ വരാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ എല്ലാം മാനുഫാക്ചേഴ്സ് ആണ് ഇതിനെ ഡീൽ ചെയ്യേണ്ടത്. ഒരു ഓണ്ടർപ്രണർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി അത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നു, അതിന്റെ ഒരു വിപണി കീഴടക്കുന്നു. അത് ചിലപ്പോൾ ഒരു 1-5 പ്രൊഡക്റ്റുകൾ ആയിരിക്കാം. ഇതാണ് ഒരു ഓണ്ടർപ്രണറിൽ നമ്മൾ അധികം കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു രണ്ട് സാധനവും മൂന്ന് സാധനവും എടുത്തുകൊണ്ട് നമുക്കൊരു മാനുഫാക്ചർ ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നെറ്റ്വർക്കിലേക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ മൂന്നാമത്തെ ഒരു സാധനം, ഒന്നാമത്തെ ഫിനാൻസ്, രണ്ടാമത്തെ ഈ ഒരു പ്രത്യേകത, മൂന്നാമത്തെ ഒരു സാധനം, ഏട്ടാ ഇത് ഒരുപാട് ആൾക്കാരുടെ ലൈഫ് നമ്മളിതില് ജീവിച്ച് തീർക്കുവാണ്. അതിപ്പോ എങ്ങനെ അത് പറയാ, അതെ അതെ അതെ, ഇതില് ഈ നെറ്റ്വർക്കില് ഇപ്പൊ ഞാനൊരു ലുലു മാളിലെ ഒരു ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാല് ഞാൻ എപ്പോഴും യൂസഫ് അലീനെ എടുക്കാം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഉദാഹരണത്തിനെല്ലാം എടുക്കല് അദ്ദേഹത്തിന് തന്നെയാണ്. പക്ഷെ അത് ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്കും പോവാറുണ്ട്, പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്കും പോവാറുണ്ട്. പക്ഷെ ഉദാഹരണം എപ്പോഴും വായിൽ വരുന്ന അദ്ദേഹം. ഓക്കെ, എനിവേ, ഇതിൽ നെഗറ്റീവ് ഒന്നുമില്ല കേട്ടോ. ഈ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ലിബിന് ഒരു ജോലിക്കാരനായിട്ട് കയറി, ആസ് ആൻ എംപ്ലോയി, സാലറിയാണ് ലിബിനുള്ളത്. ലിബിന് ആ കമ്പനിയിൽ നിന്ന് എത്ര വേണമെങ്കിലും മാറി മാറി പോവാം, വേറെ റിലയൻസിലേക്ക് പോവാം, അവിടെ പോവാം, ഇവിടെ പോവാം, നാട്ടുകാരൊന്നും പറയില്ലാന്നേ. സാലറി കൂടുതൽ കിട്ടുന്ന നേരത്തേക്ക് ലിബിൻ പോയിന്നേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ.
ജോലി മാറിയത് നാട്ടുകാർക്കൊരു വിഷയമില്ല, ലിബിന്റെ കുടുംബത്തിൽ ഒരു വിഷയമില്ല, വിഷയമില്ല ലിബിന്റെ ക്രെഡിബിലിറ്റിനെ ഒന്നും ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടിട്ട് പോകുന്നില്ല അവിടെ, വലിയൊരു ഇഷ്യൂല്ല. പക്ഷേ ലിബിൻ ഒരു നെറ്റ്വർക്ക് നിങ്ങളുടെ കമ്പനിയിൽ സ്റ്റാർട്ട് ചെയ്തു. ലിബിൻ ഇവിടെ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫസ്റ്റ് സെൽ യുവർ സെൽഫ് ദെൻ സെൽ യുവർ പ്രൊഡക്റ്റ് എന്ന് പറയും. അതായത് ആദ്യം ലിബിൻ ലിബിനെയാണ് ഇവിടെ നാട്ടുകാർക്ക് സെല്ല് ചെയ്യുന്നത്. ലിബിനെ വിശ്വാസം ഉണ്ടാക്കിയതിന് ശേഷം, ലിബിന്റെ ഒരു കോൺഫിഡൻസ്, ലിബിന്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ലിബിന്റെ പ്രൊഡക്റ്റും ലിബിന്റെ കമ്പനിയും അവിടെ സെല്ലാവുന്നത്. സെക്കൻഡ് ചാൻസേ ഉള്ളൂ അവിടെ. ഓക്കെ, അപ്പം ലിബിൻ എന്ന് പറയുന്ന ആളുടെ ഫേസ് വാല്യൂ, ലിബിന്റെ കുടുംബത്തിന്റെ ക്രെഡിബിലിറ്റി, ഇതൊക്കെയാണ് അവിടെ ആദ്യം സെല്ലാവുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ കമ്പനി ഇത്തരത്തിലുള്ള, അതായത് ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ഫണ്ടിങ് ഇല്ലാതെ, ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇല്ലാതെ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ലാതെ കടന്നു വരുന്ന റീസെല്ലിംഗ്, റീപാക്കിംഗ് എന്ന ആശയത്തോട് ആഭിമുഖ്യമുള്ള, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാനുഫാക്ചറല്ലാത്ത ഒരു സ്ഥാപനം ഈ ഒരു പ്രോസസ്സിലേക്ക് വരുന്ന സമയത്ത് അവർ ലോങ് ലാസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല, അല്ലെങ്കിൽ പല രീതിയിലെ ഇഷ്യൂസ് അവിടെ ഉണ്ടാവും. പ്ലാൻ ചേഞ്ചിങ് ഒക്കെ നല്ലതായിട്ട് നടക്കേണ്ടി വരും. പ്ലാൻ ചേഞ്ച് ചെയ്യണം നിങ്ങൾ, അല്ലാതെ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലിബിന്റെ ഒരു വലിയൊരു ജീവിതത്തിനെ ചോദ്യം ചെയ്യുന്ന പോലെയാണ് ഇത്. ഒരു ലിബിന്റെ ഒരു കഷ്ടപ്പാടാണ് ഇത് പറഞ്ഞെങ്കിൽ ഇങ്ങനത്തെ എത്ര ലിബിന്മാര് നിങ്ങളുടെ കമ്പനിയിൽ ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അത് ഇവരുടെ എല്ലാം ഒരു ലൈഫിനെ ബാധിക്കുന്ന ഒരു പ്രൊഫഷനാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ളത്. സാധാരണ ഒരു ഓണ്ടർപ്രണർ എന്നുള്ള രീതിയിലേക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് കടന്നു വരാം എന്ന് ചിന്തിക്കരുത് എന്ന് എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് കേട്ടോ, ഇതിൽ ഇത് ജെന്യൂൻ ആയിട്ടുള്ള ഇത് ജെന്യൂൻ ആയിട്ടുള്ള ടോക്കാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ 4.5 വർഷം ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങി കഷ്ടപ്പെട്ട് ഞാൻ ഫീൽ ചെയ്ത സാധനമാണ് ഇത്. ഒരിക്കലും ഒരു ബുക്ക് വായിച്ച് കിട്ടുന്ന ഒരു നോളജ് അല്ല ഇത്, വേറൊരു വീഡിയോ കണ്ടിട്ട് കിട്ടിയ ഒരു നോളജ് അല്ല. ഈ ഒരു നോളജ് നിങ്ങൾക്ക് യൂട്യൂബിലോ ഇന്ത്യയിലോ ഒരു വീഡിയോസിലോ നിങ്ങൾക്ക് ഈ സാധനം കാണാനും പറ്റില്ല. ഐ ക്യാൻ അഷ്യൂർ യു 100%. ഞാനിങ്ങനെ നോക്കാറുണ്ട്, ഇങ്ങനെ നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ പറയാറുള്ളത്, ഈ ഒരു ചാനൽ, ഇപ്പൊ ഞാൻ എന്റെ ചാനലിൽ പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, സംഭവത്തിൽ പറയുന്ന ആയിക്കോട്ടെ, ഇതെന്റെ ലൈഫാണ്. ഞാൻ ലൈഫിൽ കിട്ടിയൊരു സാധനമാണ്, പ്രോസ്പെക്ട് ഞാൻ അത്രമാത്രം ചെയ്തു. ചാനൽ കണ്ടപ്പോഴും എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോഴും നമുക്കത് അത്ര ആത്മാർത്ഥതയോട് ചെയ്യണ പോലെ തന്നെ എനിക്ക് തോന്നിയത്. അത്ര ഞാൻ നെറ്റ്വർക്കിന്റെ സക്സസ് അല്ല, ഞാൻ നെറ്റ്വർക്കിൽ ഫെയിലാണ്. പക്ഷെ ഐ ക്യാൻ ഗൈഡ് യു, എനിക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരാൾ ഇങ്ങനെ പോയിക്കൂടാ. കാരണം ഇങ്ങനെ പോയിക്കൂടാ എന്ന് ഉള്ളത് സാധനം പോയ ആളാ ഞാൻ. അപ്പൊ പോയിട്ട് ഒരു 4.5 വർഷം പരാജയപ്പെട്ടു. എനിക്ക് ഫിനാൻഷ്യൽ മെച്ചമല്ല, ഫിനാൻഷ്യൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് 6 ലക്ഷം രൂപ എടുക്കാൻ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. പക്ഷെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു മെച്ചമല്ല ഞാൻ. നെറ്റ്വർക്കിൽ സക്സസ് ആകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ കൂടെ വിശ്വസിച്ച ഒരു ടീമിനെ കൊണ്ടുവരികയും ആ ടീമിനെ മെയിൻറ്റെയിൻ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റുകയും ചെയ്യുന്ന ഒരു ലീഡർ ആണെങ്കിൽ മാത്രമേ സക്സസ്ഫുൾ നെറ്റ്വർക്കർ ആവുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ കൊണ്ടുവന്നുള്ളത് സത്യമാണ്, പക്ഷെ റീറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടി പറ്റിയില്ല. കാരണം ഞാൻ ചെയ്ത കമ്പനിയുടെ പ്രൊമോഷൻ വർക്കുകൾ അത്തരത്തിലുള്ളതായിരുന്നു, ഞാൻ ചെയ്ത കമ്പനിയുടെ റോങ് ആയിട്ടുള്ള സിസ്റ്റം അത്തരത്തിലായിരുന്നു, എന്താണ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യം ആയതുകൊണ്ട് മാത്രമാണ് എനിക്കത് ചെയ്യാൻ വേണ്ടി പറ്റാതിരുന്നത്. പക്ഷെ ഞാനത് അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളും മാർക്കറ്റിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും ഇനി നാളെ വേറൊരാൾക്കും അത് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഈ അറിവുണ്ടായതുകൊണ്ട് ഒന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ എനിക്കിപ്പോ ഇത്ര അറിവ് കിട്ടിയതുകൊണ്ട് എന്താണ് കുറച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ലിബിന് പേഴ്സണലി ഒരു മെച്ചം എന്ന് വെച്ചാൽ ഓക്കെ, എനിക്ക് കുറെ കാര്യം മനസ്സിലായിട്ടുള്ളത് സത്യമാണ്, അറിവിനെ ചെറുതാക്കുന്നില്ല. എന്നിരുന്നാ പോലും വീഡിയോ കണ്ടപ്പോ തന്നെ വിളിക്കണമെന്നല്ല, പക്ഷെ ഞാൻ കണ്ടത് രാത്രി ആയതുകൊണ്ട് ഞാൻ വിളിക്കുന്നത് വാട്സാപ്പിൽ മെസ്സേജ്. പക്ഷെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഇതിപ്പം എന്നിപ്പോ എല്ലാരും വിളിക്കുന്നില്ലല്ലോ. ഏതാണ് എനിക്കിപ്പോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഏട്ടൻ വിളിക്കുന്ന ആൾക്കാർ എന്നെ ചിലപ്പോ എല്ലാരും വിളിച്ചറിഞ്ഞില്ല, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും വിളിച്ചറിഞ്ഞില്ല. എല്ലാരും ഇറങ്ങി പുറപ്പെടും. ഒരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ പറയുന്ന ആൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് നല്ല സംഭവം അറിയാൻ വയ്ക്കില്ല. അതെ, ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നോട് ആരും പറഞ്ഞു തന്നിട്ടില്ല കൊറേ ആളുകൾ. അപ്പൊ അതാണ് ഞാനൊന്ന് വിളിക്കാന്ന് വെച്ചത്. പിന്നെ ഒരു സാധനം വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളോട് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളത് പൂർണ്ണമായും കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത്. ഇത് എന്റെ മാത്രം ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഞാൻ മാർക്കറ്റിൽ നിന്ന് മനസ്സിലാക്കിയ ഏകദേശം ഒരു 4 വർഷത്തെ കാര്യങ്ങളും 4 വർഷത്തെ ഒരു നോളജ് നിങ്ങളിലേക്ക് പല രീതിയിലെ കമന്റുകളായിട്ട് പല രീതിയിലെ ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു മാത്രം. അപ്പോൾ എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുക, ചാനല് ഷെയർ ചെയ്യുക. എന്തായാലും നമ്മളൊരു 5000 ഫാമിലി മെമ്പേഴ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 5K ഫാമിലി മെമ്പേഴ്സ് ആവുന്ന സമയത്ത് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. സോ സ്റ്റേ വിത്ത് മീ, താങ്ക് യു. വീണ്ടും മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ.